തിരുവനന്തപുരത്തുകാർക്ക് ശ്രീപത്മനാഭസ്വാമി എന്നാൽ വെറും ദേശമൂർത്തി മാത്രമല്ല, മറിച്ച് തങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു നിറസാന്നിധ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭക്തിയും വിശ്വാസവും മാത്രമല്ല ഇവിടുത്തുകാർക്ക് ഈ ക്ഷേത്രത്തോടുള്ളത്. അതിന് പിന്നിൽ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലവും ഒരു ചരിത്രവും ഉണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവിതാംകൂർ രാജകുടുംബവും ഇവിടുത്തുകാരുടെ മനസ്സിൽ രണ്ടല്ല, മറിച്ച് ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുമ്പോൾ അതിനോട് അനന്തപുരി നിവാസികൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കാം. എൻ്റെ അഭിപ്രായത്തിൽ പഴയ മഹാരാജാവിൻ്റെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. എന്താ അതങ്ങനെ പറയാനൊരു കാരണം? ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് അങ്ങനെയാ ചെയ്തിട്ടുള്ളത്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോഴും നടക്കുന്ന ഡ്രസ് എന്നും നടത്തേണ്ടത് ഉറക്കത്തെടുത്ത ഇതുവരെ നടന്നിട്ടില്ല. രാജകുടുംബാംഗങ്ങളും മറ്റുള്ള ആൾക്കാർ വെച്ചിട്ട് ഗവൺമെൻറ് എൻ്റെ അടുത്ത് ഇത്രയും പോലും നടക്കില്ല. എന്തുകൊണ്ടാണ് കാര്യം? എല്ലായിടത്തും അങ്ങനെ പ്രൈവറ്റ് ആറ്റോ കോലും നടക്കണം എങ്ങനെയാണ്, ഗുരുവായൂരും നടക്കണം എങ്ങനെയാണ്, അതുപോലെ നടക്കുമോ? നടക്കും. ദേവസ്വം എടുത്തു കഴിഞ്ഞാൽ അത്രയും കട്ടപ്പാട് തന്നെ. ദേവസ്വേ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ്റെ കളിയാണ് നടക്കണത്. അവൻ ഇവിടെ ഇരിക്കണ കോടാനോടി ഇത് കൊണ്ടുപോകാനാണ് ആ സുധാരനാണ് തുടങ്ങി വെച്ചത്. സുധാരന് മന്ത്രി മറ്റേ ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്താണ് ഇവിടെ തുടങ്ങി വെച്ചത്. ഇവിടെ ഇരിക്കണ സ്വത്തിന് കൈയും കണക്കുമില്ല. അല്ലേ, ആ അത് എല്ലാം രാഷ്ട്രീയക്കാരൻ്റെ പോക്കറ്റിലാക്കും. അവരെക്കുള്ള രാജാവിൻ്റെ കയ്യിൽ ഇരിക്കണമെന്നല്ലേ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് ഇനി ചാരാറന്മാർ ഇപ്പോൾ ഏറ്റെടുത്ത് ഇരിക്കയില്ലേ, ശരിക്കും അറിയാൻ പറ്റില്ലോ. തിളാവുമ്പം ശരിയായിട്ട് പോകില്ലല്ലോ. സർക്കാരിൻ്റെ രീതിയിലാവുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കും. ഭക്തജനങ്ങൾക്ക് അത് വളരെയധികം വേദന ഉണ്ടാകുന്ന കാര്യമാണ്. ഒരു സർക്കാരിൻ്റെ തന്നെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു ഇതിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തുന്നതാണ് അത് ഉചിതം എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പൊതുവെയുള്ള ഒരു അഭിപ്രായം. സർക്കാരിൻ്റെ കൈ വന്ന പല കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ ഇതാകുമ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പിന്നെ ഇത് പപ്പനാമൻ്റെ ഇങ്ങനെ കോടിക്കണക്കിന് ആസ്തിയെല്ലാം കൂടെ ഗവൺമെൻറ് കൊണ്ടുപോകും, അതറിഞ്ഞൂടല്ലേ. അതുകൊണ്ടാണ് ഇത്രയും വർഷം ഇവിടെ ഒക്കെ വിട്ടുകൊടുക്കാത്തത്. അത് രാഷ്ട്രീയമല്ലല്ലോ. ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അതിനൂടെ നിന്ന് കഴിഞ്ഞാൽ പപ്പനാവ് നശിച്ചേ പോവുള്ളൂ. എനിക്ക് പിന്നെ ഇവിടെ ഒന്നുമില്ല. മനസ്സിലായി? കൊല്ലം വരെ സുനാമി വന്ന് ഇങ്ങോട്ട് വരാത്ത പപ്പനാവും കിടക്കുന്നതിൻ്റെ പേരിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ആ ഒരു നമ്മളാരും എന്നെ സംബന്ധിച്ചോളം നമ്മൾ അതിനുള്ള അനുകൂലിക്കാൻ തയ്യാറല്ല. ദേശവും രാഷ്ട്രീയവും ജാതിയും ഭാഷയും ഒന്നുമല്ല പ്രശ്നം. അനന്തപുരിക്കാർക്ക് ശ്രീപത്മനാഭൻ തന്നെയാണ് എല്ലാത്തിലും വലുത്. മറിച്ചൊരു തീരുമാനമുണ്ടായാൽ മറ്റൊരു രണ്ടാം ശബരിമല സമരത്തിനാകും അനന്തപുരി സാക്ഷ്യം വഹിക്കുക. അനന്തപുരിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മഹേന്ദ്രനൊപ്പം സനോജ്, തത്തുമൈ ന്യൂസ്.